ഹായ് എവരിവൺ കെ എസ് ഓണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സാമ്പത്തിക അവലോകന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ലെവലിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻസുകളെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് ഈ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചർ ഫിഷറീസ് ലൈഫ് സ്റ്റോക്ക് ഫോറസ്ട്രി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലാസ്റ്റ് നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അഗ്രികൾച്ചർ സെക്ടർ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഷെയർ എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവലിൻ്റെ ഗ്രോസ് വാല്യൂ ആർഡറിലേക്ക് നോക്കാം ആ ഒരു കമ്പാരിസൺ നമുക്ക് അറിയേണ്ടത് ആവശ്യമാണ് കാരണം ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിന് ചോദിക്കാൻ സാധ്യതയുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം നമുക്ക് രണ്ട് ഇപ്പം ഇന്ത്യയുടെ നോക്കിയാലും കേരളത്തിൻ്റെ നോക്കിയാലും നമുക്കൊരു ഗ്രാജ്വലി ഒരു ഡിക്ലൈൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ല അഗ്രിക്കൾച്ചർ സെക്ടറിൻ്റെ സ്റ്റേറ്റ് വാല്യൂ ആഡറിലെ ആയാലും നാഷണലിൻ്റെ വാല്യൂ ആഡറിലെ ആയാലും നോക്കിയാൽ ഒരു ഡിക്ലൈൻ ഒരു പൊതുവെ ആ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും അതായത് ടു തൗസൻഡ് തേർട്ടീൻ ഫോർട്ടീനിൽ നോക്കിക്കുകയും സെവൻറ്റീൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജിലോളം വന്ന് നിപ്പുണ്ട് ഉണ്ട് നാഷണൽ ലെവലിൻ്റെ കാര്യമാണിത് അപ്പോൾ ഈ കേരളത്തിൻ്റെ കാര്യം എടുത്താൽ ടു തൗസൻഡ് തേർട്ടീൻ ഫോർട്ടീനിൽ ട്വൽവ് പെർസെൻറ്റേജ് ആയതിപ്പോൾ ഏതാണ്ട് ഒരു എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ടു ഒരു റൗണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നയൻ പെർസെൻറ്റേജോളം വന്ന് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം സ്റ്റേറ്റ്മെൻ്റിൻ്റെ ഇപ്പം എക്സാക്റ്റ് ആ ഒരു പെർസെൻറ്റേജിൻ്റെ നമ്പർ ഒന്നും ആയിരിക്കില്ല ചോദിക്കുന്നത് ഇപ്പോൾ മോർ ദാൻ ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് വൺ ബൈ ഫോർ പെർസെൻറ്റേജ് ഓഫ് ദി ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്നിട്ട് കംസ് ഫ്രം ഈ ഇന്ന സെക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ തന്നെയും കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ വരുമാനത്തിൻ്റെ എത്ര ഭാഗം ഏതൊക്കെ സെക്ടറിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഒരു അതിൻ്റെ ഒരു സാമാന്യ ഒരു ബോധമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ ഇനി ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം കേരളത്തിൻ്റെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ പൊതുവേ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു കോവിഡിൻ്റെ സമയത്തൊക്കെ എന്താണ് ഒരു ആ ഒരു സമയത്തും പോസിറ്റീവായിട്ട് ഗ്രോത്ത് നേടാൻ അഗ്രികൾച്ചർ സെക്ടറിന് സാധിച്ചു പൊതുവേ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഗ്രാജുവലി നോക്കുവാണെങ്കിൽ ഒരു നെഗറ്റീവിൽ നിന്നൊരു പോസിറ്റീവ് ഏതാണ്ട് ഒരു ഗ്രോത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഓരോ വർഷം കഴിയുമ്പോഴുള്ളൊരു ഗ്രോത്ത് റേറ്റ് ഓക്കെ അപ്പം നമ്മൾ ഈ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന് ഞാൻ ഫോർ പോയിൻറ്റ് നയൻ വൺ ആണ് ഇപ്പോൾ നമ്മുടെ ഇത് ഏതാണ്ട് എസ്റ്റിമേഷനിൽ ഉള്ളതാണ് ഈ കഴിഞ്ഞ ഫിനാൻ സാമ്പത്തിക വർഷം ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് പേർ നമുക്ക് കിട്ടുകയേ ഉള്ളൂ ഓക്കെ ഇനി ലാൻഡ് യൂസ് പാറ്റേൺ എങ്ങനെയാണ് വളരെ ആണ് കേരളത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ ജോഗ്രഫി എത്രയാണ് സ്ക്വയർ കിലോമീറ്റർ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് വളരെ ബേസിക് ലെവലായിട്ടുള്ളൊരു ഇൻഫോർമേഷനാണത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്ര ആണ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജാണ് ഓരോരോ ആവശ്യങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഇതിൽ ഫോറസ്റ്റ് ഉണ്ട് എന്നറിയേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജും ഫിഫ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റേജ് നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കിയാൽ നെറ്റ് ഏരിയ ആണ് അതായത് വിളവിറക്കുന്ന സ്ഥലങ്ങളാണ് ഫിഫ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റേജും ഏറ്റവും കൂടുതൽ ഇനി ട്വൻറ്റി സെവൻ പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് നമുക്ക് ഫോറസ്റ്റ് ആണുള്ളത് അതായത് ഒരു നമ്മുടെ നാഷണൽ ഫോറസ്റ്റ് പോളിസിയൊക്കെ നോക്കുകയാണെങ്കിലും ഒരു ഏതൊരു ലാൻഡിൻ്റെയും ഏതാണ്ട് ഒരു വൺ ബൈ തേഡ് അതായത് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജോളം നമുക്ക് ഈ ഫോറസ്റ്റ് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് ഏതാണ്ട് നമ്മൾ നമ്മളത് അച്ചീവ് അത്രയും ഉണ്ട് നമുക്ക് കേരളത്തിൻ്റെ ഏതാണ്ട് ട്വൻറ്റി ഇത് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിയെന്ന് പറയും ട്വൻറ്റി സെവൻ പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജോളം നമ്മുടെ ഫോറസ്റ്റ് ലാൻഡ് തന്നെയാണ് ഇനി നമുക്ക് ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ വൺ പെർസെൻറ്റേജ് എന്താണ് ലാൻഡ് പുട്ട് നോൺ അഗ്രിക്കൾച്ചറൽ യൂസസ്സാണ് ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ വൺ പെർസെൻറ്റേജ് അതിലായിരിക്കും വേറെ കാര്യങ്ങൾ ആവശ്യങ്ങൾക്ക് നമ്മൾ ബിൽഡിങ്സും അങ്ങനെ വേറെ അഗ്രികൾച്ചർ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇനി വളരെ കുറച്ച് പെർസെൻറ്റേജ് കണ്ടോ ഒരു സീറോ പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജ് നമുക്ക് അത്രയും അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് സിക്സ് ഈ ഒരു വളരെ മൈന്യൂട്ടുള്ള ആണ് ബാരൻ ആൻഡ് അൺകൾട്ടിവേറ്റഡ് ലാൻഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന വൺ പോയിൻ്റ് സിക്സ് ത്രീ പെർസെൻറ്റേജ് ആണ് കറണ്ട് ഫാലോ ഏരിയ പിന്നെ ഒരു വൺ പോയിൻറ്റ് ടു എറ്റ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഫാലോ അതർ ദാൻ കറണ്ട് ഫാലോ ഏരിയ ഇനി കൾട്ടിവബിൾ വേസ്റ്റ് ഉണ്ട് ടു പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ ഇതിൽ പിന്നെ ഇതുപോലെ ലാൻഡ് അണ്ടർ മിസൽ ഇനേസ് ക്രോപ്പ് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഈ ഒരു പെർസെൻറ്റേജിൽ ഏത് ഓർമ്മമാണത് അത്ര വിസിബിൾ അല്ല പക്ഷെ മനസ്സിലാക്കിയിരിക്കുക ഓ ഒരു ഏത് മെജോറിറ്റി ഉള്ളത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക നമുക്ക് ഫസ്റ്റ് വരുന്നത് എന്താണ് നമുക്ക് നെറ്റ് സോൺ ഏരിയ ആണ് വിളവ് ഇറക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വിളവ് ലഭിക്കുന്ന ഒരു ഏരിയയാണ് ഫിഫ്റ്റി വൺ പേഴ്സൻറ്റ് അതായത് മെജോറിറ്റിയും എന്ന് പറഞ്ഞ സ്റ്റേരിയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫിഫ്റ്റി വൺ പോയിന്റ് അങ്ങനെയൊന്നും ആയിരിക്കില്ല തരുന്നത് കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയയുടെ പകുതിയിലേറെയും നമ്മളുടെ നെറ്റ് സോൺ ഏരിയ ആണ് എന്നായിരിക്കും സ്റ്റേറ്റ്മെൻ്റിൽ തരാൻ പോകുന്നത് അപ്പോൾ അയ്യോ കേരളത്തിന് വളരെ കുറച്ച് ജോഗ്രഫിക്കൽ ഉള്ളൂ അതിൽ വളരെ കുറച്ചേ നമ്മൾ കൃഷി ചെയ്യുന്നുള്ളൂ അത്രയും വരില്ല എന്ന് വിചാരിക്കരുത് ഓക്കെ ഇനി അതിൽ ഏതാണ്ടൊരു വൺ ബൈ തേർഡ് ഓളം നമുക്ക് അല്ലെങ്കിൽ വൺ ബൈ ഫോർത്തിൽ മോർ ദാൻ വൺ ബൈ ഫോർത്ത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിനേക്കാളും കൂടുതൽ നമുക്ക് ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് എന്നുള്ളതും ഇത് രണ്ടുമായിരിക്കും നമുക്ക് ചോദിക്കാൻ പോകുന്നത് പിന്നെ നോൺ അഗ്രികൾച്ചർ യൂസിൻ്റെ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ഇത്രയും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നാൽ മതി ബാക്കി വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ചോദിക്കില്ല ഇനി ക്രോപ്പിംഗ് പാറ്റേൺ ഇത് വളരെ പ്രധാനമാണ് കേരള എക്കോണമി പഠിക്കുമ്പോൾ ഇപ്പോൾ കെ എസ് ഒ പോലുള്ള എക്സാംസിന് കേരള ഇക്കോണമി എന്ന് പറഞ്ഞ തന്നെ സെക്ഷനുണ്ട് അല്ലാത്ത എക്സാംസിനും ചോദിക്കാം കാരണം ഇപ്പോൾ എൽ ഡി സി പോലുള്ള എക്സാമിനും അഗ്രിക്കൾ കേരള ജോഗ്രഫിയുടെ അകത്ത് കേരള അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡിഗ്രി ലെവനെല്ലാം കേരള ജോഗ്രഫി എന്ന് പറഞ്ഞ പോർഷൻ അതായത് ശ്രദ്ധിക്കാതെ പോകരുത് കേരള ജോഗ്രഫിയുടെ അകത്ത് അഗ്രികൾച്ചർ എന്ന് പറയുന്നൊരു പോർഷൻ വരുന്നുണ്ട് അപ്പോൾ ക്രോപ്പ്സ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതിൽ കിടമുണ്ട് അപ്പോൾ എന്താണ് കേരളത്തിൻ്റെ ക്രോപ്പിംഗ് പാറ്റേൺ നമുക്ക് നോക്കാം റൈസ് കോൺസ്റ്റൻറ്റ്യൂട്ട് സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് അപ്പം റൈസ് ആ ആണ് അതായത് പാഡി ഫീൽഡാണ് എന്താ പറയുക നെൽകൃഷിയാണ് ഏഴ് പോയിൻറ്റ് ആറ് ശതമാനം നമ്മുടെ ക്രോപ്പിംഗ് ക്രോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്ഥലത്ത് ഏഴ് പോയിൻറ്റ് ആറ് ശതമാനം റൈസാണ് ആൻഡ് ക്യാഷ് ക്രോപ്സ് കംപ്രൈസിങ് ഓഫ് ക്യാഷ്യൂ റബ്ബർ പെപ്പർ കോക്കനട്ട് കാടം ടീ ആൻഡ് കോഫി കോൺസ്റ്റൻറ്റ്യൂട്ട് സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ അപ്പോൾ നമ്മുടെ ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയയുടെ ഏറ്റവും കൂടുതലും ഭക്ഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് അല്ല ബാക്കി എന്താ വിളകളാണ് നമ്മൾ സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജും കൃഷി ചെയ്യുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിന് നോക്കുമ്പോഴത്തേക്കും ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് എക്സെപ്റ്റ് ഫോർ റൈസ് ദ പൾസസ് ആൻഡ് സ്മോൾ മില്ലറ്റ്സ് റെക്കോർഡഡ് എ ഡിക്ലൈൻ ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ അപ്പം എന്താണ് റൈസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫുഡ് ക്രോപ്സ് ക്യാഷ് ക്രോപ്സിൻ്റെ കാര്യത്തിൽ ഫുഡ് ക്രോപ്സിൻ്റെ ഒരു ഗ്രി ഡിക്ലൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനി ടീ റബ്ബർ കാടമം കോഫി ഇങ്ങനത്തെ സ്പൈസസ് നോക്കുവാണെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അത് എത്ര പെർസെൻറ്റേജാണ് ഓരോന്നും ഇൻക്രീസ് ചെയ്തതെന്ന് പറയുന്നുള്ളൂ പക്ഷേ ഒരു ഓവറോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്തു ഫുഡ് ക്രോപ്സ് എക്സെപ്റ്റ് റൈസ് ഡിക്രീസ് ചെയ്തു എന്ന് ഓർമ്മിക്കുക ഇനി നമ്മുടെ ക്രോപ്പിംഗ് പാറ്റേണിൽ ഏഴ് പോയിൻ്റ് ആറ് ശതമാനമേ ഉള്ളൂ റൈസ് റൈസ് ആണ് എവിടെ നോക്കിയാലും നെൽപ്പാടമാണ് എന്നും എന്താണ് ഏറ്റവും കൂടുതൽ നെൽ നമുക്ക് അരിയാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നെൽപ്പാടായിരിക്കും അതുകൊണ്ട് സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് വളരെ കുറവാണല്ലോ എന്ന് വിചാരിക്കരുത് സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജേ ഉള്ളൂ ബാക്കിയാണ് നമ്മുടെ അല്ലാത്ത ക്യാഷ് ക്രോപ്സാണ് സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ കേരളത്തിലുള്ള ത്തിന്റെ ക്രോപ്പിംഗ് എന്താ ക്രോപ്പ് ചെയ്യുന്ന അത് ക്രോപ്പിംഗ് പാറ്റേൺ നമ്മുടെ ഏറ്റവും കൃഷി ചെയ്യുന്ന ഏരിയ ഏറ്റവും കൂടുതലും മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജും ക്യാഷ് ക്രോപ്സ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് ശരിയാണ് ഓക്കെ ഇനി ദ പെർഫോമൻസ് ഓഫ് സ്പൈസസ് എക്സെപ്റ്റ് കാടമം ഷോയിങ് ഡിക്ലൈൻ കാടമമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും ഇന്ത്യ വൺ ഓഫ് ദ മോസ്റ്റ് ഈ കാടമം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രാജ്യത്തിലൊന്നാണ് അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും കാടമം കേരളത്തിൽ നിന്നാണ് വരുന്നത് അപ്പം പക്ഷേ കാടമത്തിൻ്റെ കാര്യം എന്താണ് കാട കാടമം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സോറി കാടമം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്പൈസസ് എല്ലാം തന്നെ ഡിക്ലൈനിങ് ട്രെൻഡാണ് ദ പ്രൊഡക്ഷൻ പ്രൊക്റ്റിവിറ്റി ഓഫ് കോക്കനറ്റ് ഹാസ് റെക്കോഡൻ ആൻഡ് ഇൻക്രീസ് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് അതിൻ്റെ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും പിന്നെ വൺ പോയിൻറ്റ് ടു പോയിൻറ്റ് സിക്സ് പെർസെൻ്റ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കഴിഞ്ഞ സാമ്പത്തിക വർഷം അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കൂടിയിട്ടുണ്ട് ഒരു ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് തൊട്ടടുത്ത വർഷം മാറിയേക്കാവുന്ന കാര്യങ്ങളാണ് ഓക്കെ പക്ഷേ ഈ ഒരു ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ് അത് മാറാൻ സാധ്യത ഈ ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ അത് അത്രയും ഫോക്കസ് ചെയ്തല്ലെങ്കിലും ഈ ഒരു നമ്മുടെ കൃഷി ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് എത്രയൊക്കെ പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഓർമ്മിക്കുക ആദ്യം റൈസ് നോക്കാം റൈസ് നമ്മൾ പറഞ്ഞു ഏരിയ അണ്ടർ കൾട്ടിവേഷൻ എന്താണ് എത്ര എത്രയാണ് നമ്മൾ പറഞ്ഞു ഏതാണ്ട് സെവൻ പോയിൻറ്റ് നയ പെർസെൻറ്റേജാണ് പക്ഷേ അതിൻ്റെ കൾട്ടിവേഷൻ എന്താണ് കുറയുന്നുണ്ട് ഡിക്രീസിങ് ട്രെൻഡാണ് അതിൻ്റെ ഏരിയ അണ്ടർ കൾട്ടിവേഷൻ ഭൂവിസ്തൃതി കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക ബട്ട് പ്രൊഡക്ഷൻ പ്രൊഡക്റ്റിവിറ്റി ഓഫ് റൈസ് റെക്കോർഡ് ആൻഡ് ഇൻക്രീസ് ഇൻക്രീസ് ആയിട്ടുണ്ട് തൊട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു സിക്സ് പെർസെൻറ്റേജ് പ്രൊഡക് പ്രൊഡക്ഷനും എയ്റ്റ് പെർസെൻറ്റേജ് പ്രൊഡക്ടിവിറ്റിയും റൈസിൻ്റെ കൂടിയിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ റൈസ് ഒഴിച്ച് ബാക്കി ഫുഡ് ക്രോപ്സ് ഒക്കെ കുറഞ്ഞു എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് ഓർമ്മിക്കുക അത് കണക്ട് ചെയ്ത് ഓർമ്മിക്കുക റൈസ് കോൺസേർട്ട് സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചു ലാസ്റ്റ് ടെൻ ഇയേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഹയസ്റ്റ് ഏരിയ ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതി ഉണ്ടായിരുന്ന ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വൺ ആണ് അതാണ് നമ്മൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഏരിയ കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറയുന്നത് ഏറ്റവും വണ്ട് കഴിഞ്ഞ പത്ത് ഏറ്റവും കൂടുതൽ റൈസ് റൈസിൻ്റെ ഏരിയ അണ്ടർ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്താണ് ഇനി മുണ്ടകൻ ക്രോപ്പാണ് തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് പാഡി അതിൽ പാഡിയിൽ മുണ്ടകൻ വിളയാണ് ഏറ്റവും കൂടുതലും ഉള്ളത് വിത്ത് സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് ഇൻ പാലക്കാട് പാലക്കാടിലാണ് ഏറ്റവും കൂടുതൽ മുണ്ടകൻ കൃഷി ചെയ്യുന്നത് പിന്നെ തൃശ്ശൂർ മലപ്പുറം ഇനി ആലപ്പുഴ പാലക്കാട് ഡിസ്ട്രിക്ട് കോൺ കോൺട്രിബ്യൂട്ട് ടൂ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഏരിയ ഓഫ് വിരിപ്പു വിരിപ്പുലെ ഏറ്റവും കൂടുതലും ആലപ്പുഴയാണ് മുണ്ടകനിലാണെങ്കിലും പാലക്കാടാണ് അപ്പോൾ അതിൽ പുഞ്ച ക്രോപ്പ് ഡോമിനേറ്റഡ് ഇൻ ആലപ്പുഴ ആലപ്പുഴ ആലപ്പുഴയാണ് വിരിപ്പിനും മുണ്ട പുഞ്ചയ്ക്കും മുണ്ടകനാണെങ്കിൽ പാലക്കാട് ആലപ്പുഴ വിരിപ്പിനും എന്താണ് പിന്നെ പുഞ്ചയ്ക്കാണെന്ന് ഓർമ്മിക്കുക ഇങ്ങനത്തെ വയലും മൈനോറിറ്റി ഉള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ എവിടെയാണ് എന്നുള്ളത് ചോദിക്കും അതുകൊണ്ട് പഠിക്കുക പാലക്കാട് ആൻഡ് ആലപ്പുഴ പിന്നെ തൃശ്ശൂർ കോട്ടയം അക്കോർഡ് ഫോർ എയ്റ്റി വൺ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ഏരിയ ഓഫ് റൈസ് അപ്പോൾ ഭൂവിസ്തൃതി നോക്കുവാണെങ്കിലോ ഭൂവിസ്തൃതി നോക്കുവാണെങ്കിലും അതുപോലെ പ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ് പാലക്കാട് സെക്കൻഡാണ് ആലപ്പുഴ ഓക്കെ പാലക്കാടിലാണ് എന്ന് വെച്ചാൽ അടുത്ത കാലത്തൊന്നും ആലപ്പുഴ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയില്ല തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജും പാലക്കാട് നിന്നാണ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് ഫസ്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ദ ഏരിയ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഇൻ ദ സ്റ്റേറ്റ് ഫോളോഡ് ബൈ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടാണ് ഫസ്റ്റ് സെക്കൻഡ് ആലപ്പുഴയാണ് ബട്ട് വിത്ത് റെസ്പെക്ട് ടു പ്രൊഡക്ടിവിറ്റി നോക്കുവാണെങ്കിലോ മലപ്പുറം അപ്പോൾ ഈ സ്റ്റേറ്റ് വേണമെങ്കിൽ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ട് പോകും ഒന്നുകൂടി പാലക്കാട് അല്ലെങ്കിൽ ആലപ്പുഴ ഇതായിരിക്കും നമുക്ക് മോസ്റ്റ് കോമൺലി കൺഫ്യൂസിങ് ആയിട്ട് ഉള്ളത് അപ്പോൾ ഈ മലപ്പുറം എന്നൊക്കെ കണ്ടാൽ നമ്മൾ അപ്പോഴേ എലിമിനേറ്റ് ചെയ്യാമായിരിക്കും പക്ഷേ ഓർക്കുക ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്നൊരു വാക്ക് കണ്ടാൽ നിങ്ങൾ ഓർമ്മിക്കുക അത് പാലക്കാടും ആലപ്പുഴയുമല്ല അത് മലപ്പുറമാണ് സെക്കൻഡ് തൃശ്ശൂരാണ് എന്നുള്ളത് ഓർമ്മിക്കുക ഓക്കെ ഇനി വെജിറ്റബിൾസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും നമ്മൾ പുറത്തു നിന്നൊക്കെ വരുത്തുന്നതാണ് വെജിറ്റ് വെജിറ്റബിളിൻ്റെ ഏരിയ അണ്ടർ കൾട്ടിവേഷൻ കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളത് അതായത് സെവൻറ്റീൻ പോയിൻ്റ് വൺ സീറോ ലാക്ക് ടൺ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്ന് മാത്രം പറയുന്നുണ്ട് ഇനി കോക്കോനട്ട് നോക്കുവാണെങ്കിലോ അക്കോഡിംഗ് ടു ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ടു തൗസൻഡ് ട്വൻറ്റി വൺ പ്രകാരം ആണ് ഇൻഡോനേഷ്യയാണ് ഏറ്റവും കൂടുതൽ കോക്കോനട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സെക്കൻഡ് ഫിലിംസ് ഫിലിപ്പൈൻസ് തേർഡ് ഇന്ത്യ ഫോർത്ത് ശ്രീലങ്ക അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എക്കോണമിയിൽ നമുക്ക് ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അവിടെ അവിടെ അവിടുന്ന് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാംസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടൊബാക്കോ ഈ കോക്കനട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ടീയുടെ കാര്യമൊക്കെ അപ്പോൾ എവിടെയാണ് ഇന്ത്യ എത്രാം സ്ഥാനത്താണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മേജറായിട്ടുള്ള കുറച്ച് കാർഷിക വിളകൾ അതിൽ ഇന്ത്യ എങ്ങനെ എത്രാം സ്ഥാനത്താണ് കെ കേരളത്തിൽ ഇത്ര സന്ത ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് കേരളത്തിലെ ഏത് ജില്ലയാണ് ഫസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വേൾഡിലെ ഏത് രാജ്യമാണ് ഫസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ബേസിക് ആണ് ചെറിയ കുറിപ്പുകളാക്കി എവിടെയെങ്കിലും ഒക്കെ ഇപ്പോൾ തന്നെ ഇത് വളരെ ആയിട്ട് കേരള ഇക്കണോമിക് റിവ്യൂ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ കേരള പി എസ് സി ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആളും ഇതിൽ നിന്ന് തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ടില് ഫസ്റ്റ് ഇൻഡോനേഷ്യാണ് കേരളത്തിൽ നിറയെ തെങ്ങുകളുണ്ടെന്ന് വിചാരിച്ച് ഇന്ത്യയാണെന്ന് വിചാരിക്കരുത് ഇൻഡോനേഷ്യയാണ് സെക്കൻഡ് ഫിലിംസ് ഫിലിപ്പൈൻസ് തേർഡ് ഇന്ത്യ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കാൻ ചോദിക്കാം ഇന്ത്യ സ്റ്റാൻഡ്സ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ ഇതിങ്ങനെയായിരിക്കും ഇതായിരിക്കും മാറ്റ് വേരിയബിൾ ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യ തേഡ് ആണെന്ന് ഓർമ്മിക്കുക ദ ഏരിയ അണ്ടർ കോക്കനട്ട് ഇൻ ഇന്ത്യ വെസ്റ്റ് ട്വൻറ്റി വൺ പോയിൻറ്റ് സെവൻ സെവൻ ലാക്ക് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എമിങ് ദ കോക്കോനട്ട് ഗ്രോയിങ് സ്റ്റേറ്റ് സതേൺ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാടു കേരള കർണാടക ആന്ധ്രപ്രദേശ് അക്കൗണ്ട്സ് ഫോർ എയ്റ്റി നയൻ പോയിൻ്റ് സംതിങ് പേഴ്സൻ അപ്പോൾ ഏറ്റവും കൂടുതലും തമിഴ്നാട് സെക്കൻഡ് കേരള തേർഡ് കർണാടക ഫോർത്ത് ആന്ധ്രാപ്രദേശ് അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ കണ അപ്പോൾ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത് ഒന്നാം സ്ഥാനം ഇൻഡോനേഷ്യയ്ക്കാണോ ഒന്നാം സ്ഥാനം കേരളത്തിനായിരിക്കും ഇങ്ങനെ നിന്നായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പോകുന്നത് ഒന്നാം സ്ഥാനം ഇപ്പോൾ കേരള കേരളം തിങ്ങിയ നാടായതുകൊണ്ട് കേരളമല്ല അല്ല എന്നുള്ളത് ഓർമ്മിക്കുക നെക്സ്റ്റ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ കോക്കനട്ട് വേസ് കൾട്ടിവേറ്റഡ് ഇൻ സെവൻ പോയിൻറ്റ് സിക്സ് സീറോ ലാക്ക് ഹെക്ടർ ഒക്കെ പോയി തേർട്ടി പെർസെൻറ്റേജ് ഗ്രോസ് ക്രോപ്പ് ഏരിയ അപ്പം കോക്കോണട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഗ്രോസ് ക്രോപ്ഡ് ഏരിയയുടെ മുപ്പത് ശതമാനം കോക്കനട്ട് ആണ് നമ്മുടെ കേരളത്തിലെ കാർഷിക വിള ഇനി പെപ്പർ പെപ്പർ നോക്കുവാണെങ്കിലോ അക്കോർഡിംഗ് ടു ഇൻറ്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റി ദി ഗ്ലോബൽ പ്രൊഡക്ഷൻ ഓഫ് പെപ്പർ ഈസ് എസ്റ്റിമേറ്റഡ് ടു ഡിക്ലൈൻ ഫൈവ് പോയിന്റ് ടു സിക്സ് ലാക്ക് ടൺ ഇൻ ട്വൻറ്റി ട്വന്റി ത്രീ കംപെയർ ടു ഫൈവ് പോയിന്റ് ത്രീ ലാക്ക് ടൺസ് ഇൻ ട്വന്റി ട്വന്റി ടു ഇപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഡിക്ലൈൻ ചെയ്യും എന്നവർ പറയുന്നുണ്ട് വിയറ്റ്നാം ഫസ്റ്റ് അപ്പോൾ അതും അതുപോലെ ഇപ്പോൾ സ്പൈസസിൻ്റെയൊക്കെ നാടായതുകൊണ്ട് കേരളം അപ്പോൾ കേരളം ഉള്ളതുകൊണ്ട് ഇന്ത്യ എന്ന് വിചാരിക്കരുത് വിയറ്റ്നാം ആണ് ഫസ്റ്റ് ഓക്കെ ഇനി ഇന്ത്യയിലാണെങ്കിലും അത് അതേ കാര്യം ഞാൻ തെറ്റിദ്ധരിക്കരുത് ഇപ്പം റേഞ്ച് ഏരിയയിലൊക്കെ ഒത്തിരി കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് സ്പൈസസ് കേരളത്തിലാണ് എന്ന് വിചാരിക്കരുത് കർണാടകയാണ് ഫസ്റ്റ് സെക്കൻഡേ വരുന്നുള്ളൂ കേരള അതായത് കർണാടക ഫിഫ്റ്റി സിക്സ് പേഴ്സൻ്റേജും കർണാടക എന്നാണ് വരുന്നത് ഒന്ന് ആലോചിച്ചോക്കെ പകുതിയിലേറെ പേർസ് കുരുമുളകം വരുന്നത് കർണാടകയെന്നാണ് ഓക്കെ ദ ഏരിയ ആൻഡ് പ്രൊഡക്ഷൻ പെപ്പറിൻ്റെ സ്റ്റേറ്റ് റെക്കോർഡ് ഡിക്ലൈൻ ആണ് കേട്ടോ അതും തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷം അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഡിക്ലൈനിങ് ട്രെൻഡാണ് ഓക്കെ പ്രൊഡക്ഷൻ എന്താ ഇതൊക്കെ ഡിക്ലൈനിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ് ഇനി ക്യാഷിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിലോ അക്കോഡിങ് ടു ഫ് എ ഒ സ്റ്റാറ്റിസ്റ്റിക്സ് ട്വൻറ്റി ട്വൻറ്റി ടു കോഡ് ഡി ഐവർ അതാണ് ഫസ്റ്റ് പൊസിഷൻ ഇന്ത്യ ആണ് സെക്കൻഡ് അപ്പം ഫസ്റ്റ് സെക്കൻഡ് ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം തേർഡ് വരെ ഇന്ത്യക്ക് ഏതൊക്കെ പ്ലേസ് ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇവിടെ സെക്കൻഡാണ് ക്യാഷൂണ് അപ്പോൾ അത് ഓർമ്മിക്കുക ഇനി ഇന്ത്യയിൽ മഹാരാഷ്ട്രയാണ് ഫസ്റ്റ് സെക്കൻഡ് ആന്ധ്രാപ്രദേശാണ് മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ക്യാഷ്യൂ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് സെക്കൻഡ് ആന്ധ്രാപ്രദേശാണെന്ന് ഓർക്കുക കേരളം സിക്സ് പൊസിഷനിലേ വരുന്നുള്ളൂ സോ അത് എക്സാമിന് ചോദിക്കാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനെ അല്ല പക്ഷേ ഇന്ത്യൻ എക്കോണമി പഠിക്കുമ്പോഴത്തേക്കും ഇതിൽ മഹാ ഇന്ത്യ എത്ര സെക്കൻഡ് പൊസിഷനാണെന്നും ഇന്ത്യയിൽ മഹാരാഷ്ട്ര ആൻഡ് ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്നുള്ളതും ഓർമ്മിക്കുക ഓക്കെ ഇൻക്രീസിങ് ട്രെൻഡ് കാണിക്കുന്നുണ്ട് ക്യാഷ്യൂ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഇനി പ്ലാന്റേഷൻ ക്രോപ്പ് നോക്കുകയാണെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതലും കൃഷി ചെയ്യുന്ന നാല് വിളകളാണ് റബ്ബർ ടീ കോഫി ആൻഡ് കാടമം ഇത് നാലും കൂടെ സെവൻ പോയിൻ്റ് വൺ ടു ലാക്ക് ഹെക്ടർ ഏരിയയിൽ വ്യാപിച്ച് കിടക്കുകയാണ് അതായത് ടോട്ടൽ ക്രോപ്പ് ഏരിയയുടെ ട്വൻറ്റി എയിറ്റ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജും ഈ നാല് വിളകൾ മാത്രമാണ് ഇനി ആണ് ഏറ്റവും കൂടുതലും ഇന്ത്യയിൽ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് സെവൻറ്റി വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഓഫ് ദ റബ്ബർ പ്രൊഡക്ഷൻ കേരളത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ഇനി ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് കാടമം കോഫി ആൻഡ് ടീ വെയർ അതാണെങ്കിലും കാടമം പറഞ്ഞു കേരളമാണ് ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ നയൻറ്റി പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് കാടമം ഈസ് ഫ്രം കേരളം ഇനി കോഫിയാണെങ്കിലും ട്വൻറ്റി പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ടീ ആണെങ്കിലും ഫോർ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജും കേരളത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ഷെയറിലേക്ക് പോകുന്നത് റബ്ബർ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കേരളമാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് വേൾഡിൽ ആരാണെന്ന് നോക്കിയാലോ തായ്ലൻഡ് ആണ് ഹൈയസ്റ്റ് പ്രൊഡക്ഷൻ ഫോളോഡ് ബൈ ഇൻഡോനേഷ്യ ആൻഡ് വിയറ്റ്നാം ആ ഇവിടെ കേരള എന്താണ് തേങ്ങയുടെ കാര്യം പറഞ്ഞു ആണ് ഫസ്റ്റ് അതുപോലെ റബ്ബറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻഡോനേഷ്യ തായ്ലൻഡ് ആണ് ഫസ്റ്റ് ഇന്ത്യക്ക് സിക്സ്ത് ലാർജസ്റ്റ് ആണ് സോ അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കില്ല പകരം ഇന്ത്യയുടെ ഒരു പെർസെൻറ്റേജ് ഫിഫ്റ്റ് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഒക്കെയാണ് ഇനി ഇന്ത്യയുടെ കാര്യം കൺസംഷനിലെ സെക്കൻഡാണ് സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇത് നോക്കുക ഇന്ത്യ സെക്കൻഡ് പൊസിഷനിലാണ് കൺസംഷൻ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രോബ്ല പ്രൊഡ്യൂ എന്നത് കൺസ്യൂം ചെയ്യുന്നത് ചൈനയാണ് ഓർമ്മിക്കുക ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തായ്ലൻ്റ് ആണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ചൈനയാണ് ഇനി ഇന്ത്യ എന്ന് പറഞ്ഞാൽ സിക്സ് പൊസിഷനിലേ ഉള്ളൂ പക്ഷേ ഇന്ത്യ എന്ന സെക്കൻഡ് പൊസിഷനിലാണ് കൺസംഷൻ എന്ന് ഓർമ്മിക്കുക ഇനി റബ്ബറൊക്കെ പൈസ സെക്കൻഡ് ലാർജസ്റ്റ് ഏരിയ ഇൻ ദ സ്റ്റേറ്റ് നെക്സ്റ്റ് ടു കോക്കനട്ട് കോക്കനട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബറാണ് ഏറ്റവും കൂടുതൽ ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കുക എത്ര വരും അതായത് ട്വൻറ്റി ടു പെർസെൻറ്റേജ് അത് ഗ്രോസ് ക്രോപ്പ് ഏരിയ ആണ് റബ്ബർ നമ്മൾ പറഞ്ഞു തേർട്ടി പെർസൻറ്റേജും എന്നാണ് കോക്കോണട്ടാണ് അടുത്ത ട്വൻറ്റി ടു പെർസെൻറ്റേജ് നമ്മുടെ റബ്ബറാണ് എന്നുള്ളത് ഓർമ്മിക്കുക കോഫി നോക്കിയാലോ കോഫി ബ്രസീലാണ് അന്ന് ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേൾഡിൽ ആ ഒരു മാർക്കറ്റിന് ഷെയർ നോക്കുവാണെങ്കിൽ തേർട്ടി സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജും ബ്രസീലിൽ നിന്നാണ് വരുന്നത് പിന്നെ സെക്കൻഡ് വിയറ്റ്നാം ഇന്ത്യ അവിടെയും സിക്സ്ത് പൊസിഷനിലേ ഉള്ളൂ അതുകൊണ്ട് അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല ഏറ്റവും കൂടുതലും എന്ത് വെറൈറ്റി എന്നാ നോക്കിയാൽ ചിലപ്പോൾ ചോദിക്കാം റോബർസ്റ്റാ വെറൈറ്റി കോഫിയാണ് ഏറ്റവും കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി അമംഗ് ദ മേജർ കോഫി പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് കർണാടക ഫസ്റ്റ് കേരള സെക്കൻഡ് അവിടെ നോക്കി കർണാടക സെവൻറ്റി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കോഫി ഇന്ത്യയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേരളം സെക്കൻഡാണ് ഇനി ടീയുടെ കാര്യം എടുത്താലും ചൈനയാണ് ഫസ്റ്റ് ഈ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ചൈന ആണ് ഇമ്പോർട്ട് എന്താ പറയുക ഫസ്റ്റ് ടീ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഇന്ത്യ തേർഡ് കിണിയ അപ്പം ഇന്ത്യയ്ക്ക് സെക്കൻഡ് രണ്ടാം സ്ഥാനം ഉള്ളതുകൊണ്ട് ഈ ടീയുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് ഓർമ്മിക്കുക ആസാം ഫോളോഡ് ബൈ വെസ്റ്റ് ബംഗാൾ ആർ ദ ലീഡിംഗ് ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി അപ്പോൾ ആസാം ഫസ്റ്റ് സെക്കൻഡ് വെസ്റ്റ് ബംഗാളാണ് ടീ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സിൽ ഓക്കെ അത് ഓർമ്മയ്ക്ക് ടീയുടെ ഷെയ്പ്പിലാണ് ആസാം എന്ന ശരി കിടക്കുന്നത് തന്നെ ഇനി കേരളം വെറും ഫോർ പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇനി കാടമം ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഗുവാട്ടിമാലയാണ് ഫസ്റ്റ് ഇന്ത്യയാണ് സെക്കൻഡ് കേരള ഹാഡ് എ മേജർ ഷെയർ ഇൻ കാഡമം പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ടിംഗ് ടു നയൻറ്റി പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് ദ നാഷണൽ പ്രൊഡക്ഷൻ കേരളമാണ് കാഡമം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ നയൻ്റി പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജും ദ പ്രൊഡക്ഷൻ ഓഫ് കാഡമം ഇൻക്രീസ്ഡ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇപ്പം ഇന്ത്യയിൽ ഫസ്റ്റ് കേരളം ആയതുകൊണ്ട് അത് ഓർമ്മിക്കുക അതുപോലെ കാടമത്തിൽ വേൾഡിൽ സെക്കൻഡ് ഇന്ത്യ ആയതുകൊണ്ട് അതും ഓർമ്മിക്കുക ഇനി ലൈഫ് സ്റ്റോക്കിൻ്റെ കാര്യം നമുക്ക് നോക്കാം ദ കോൺട്രിബ്യൂഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് സെക്ടർ ഇൻ ടോട്ടൽ അഗ്രികൾച്ചർ അലീഡ് സെക്ടർ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ വാർസ് ട്വൻ്റി സിക്സ് പോയിൻറ്റ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ഷെയറിൻ്റെ ഗ്രോ ടോട്ടൽ എന്താണ് സ്റ്റേറ്റ് വാല്യൂവിൻ്റെ നോക്കുവാണെങ്കിൽ ടു പോയിൻറ്റ് ത്രീ എയിറ്റ് പെർസെൻറ്റേജ് വരും അതായത് ടോട്ടൽ അഗ്രികൾച്ചർ സെക്ടറിലോട്ട് ഗ്രോ ലൈഫ് സ്റ്റോക്കിൻ്റെ ഷെയർ എന്ന് പറയുന്നത് ട്വൻ്റി സിക്സ് പോയിൻറ്റ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ആണ് എന്നാൽ അതിൻ്റെ എന്താ ടോട്ടൽ സ്റ്റേറ്റിൻ്റെ ഗ്രോസ് വാല്യൂ ആയിട്ടോട്ട് ടു പോയിൻ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജാണ് ലൈഫ് സ്റ്റോക്ക് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മിൽക്ക് പ്രൊഡക്ഷൻ ഫസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് അത് പ്രത്യേകം ഓർമ്മിക്കുക ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ട്വൻ്റി ഫോർ പെർൻ്റെ ഓഫ് ദ ഗ്ലോബൽ മിൽക്ക് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ് ഹയസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഏതാ ഗുജറാത്ത് ആണോ അല്ല ഗുജറാത്ത് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇപ്പോൾ ആനന്ദ് മോഡലും അങ്ങനെ അമുലും ഒക്കെ ഗുജറാത്തിൽ നിന്നായത് കൊണ്ട് നിങ്ങൾ ഓർമ്മിക്കും വിജയം തെറ്റിദ്ധരിക്കരുത് ഗുജറാത്തൊക്കെ അഞ്ചാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തൊക്കെയുള്ളു ഉത്തർപ്രദേശ് ഫസ്റ്റ് രാജസ്ഥാൻ സെക്കൻഡ് മധ്യപ്രദേശ് ഫോർത്ത് ആണ് ഗുജറാത്ത് എന്ന് തോന്നും അപ്പം ഉത്തർപ്രദേശാണ് ഫസ്റ്റ് എന്ന് ഓർമ്മിക്കുക ഓക്കെ ഇനി ഹയസ്റ്റ് പെർ ക്യാബിറ്റ അവൈലബിലിറ്റി പഞ്ചാബിലാണ് ഇപ്പോൾ പഞ്ചാബ് എന്താണ് ഒരു പാൽ തൊട്ടിയായിട്ടുള്ളൊരു സംസ്ഥാന ആണല്ലേ ഇപ്പോൾ പഞ്ചാബിൽ ഏറ്റവും കൂടുതലും പാൽ ഉൽപ്പാദനം പഞ്ചാ എന്താണ് പെർ ക്യാബിറ്റ ഒരാൾക്ക് എത്ര അവൈലബിലിറ്റി എന്ന് നോക്കുകയാണെങ്കിൽ പഞ്ചാബിലാണ് ഓക്കെ കേരള റാങ്ക് ഫിഫ്റ്റീൻഡ് അമിങ് ദി മിൽക്ക് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് അതുകൊണ്ട് അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇനി കേരളത്തിൻ്റെ പെർക്യാപ്റ്റി അവൈലബിലിറ്റി എന്ന് പറയുന്നത് വൺ നയൻറ്റി എയ്റ്റ് ഗ്രാംസ് പെർ ഡേ ആണ് അതായത് നമ്മുടെ റിക്വയർമെന്റിനേക്കാളും കുറവ് എന്നാണ് എക്കണോമിക് റിവ്യൂ പറയുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എഗിൻ്റെ കാര്യത്തിൽ ഇന്ത്യ തേർഡാണ് അത് ഓർമ്മിക്കുക ഇപ്പം സിൽവർ റെവല്യൂഷനൊക്കെ എഗ്ഗുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് ഇപ്പം എഗ്ഗ് ഇന്ത്യയിൽ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ആണ് ലാർജസ്റ്റ് എഗ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആന്ധ്രപ്രദേശ് ആണ് സെക്കൻഡ് തമിഴ്നാടുമാണ് കേരളം പതിനാലാം സ്ഥാനത്തേ ഉള്ളൂ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ നമ്മുടെ എക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി ഇന്ത്യ എയ്ത്ത് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദ ആണ് അപ്പോൾ മീറ്റിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കൂടിയിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് ലാർജസ്റ്റ് മീറ്റ് പ്രൊഡക്ഷൻ ഉത്തർപ്രദേശ് ആണ് അവിടെ ഗോവ ഒക്കെ നിരോധനമൊക്കെ ഉള്ളൂ പക്ഷേ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതലും മീറ്റ് പ്രൊഡക്ഷൻ എന്ന് ഓർമ്മിക്കുക അതുപോലെ വെസ്റ്റ് ബംഗാളാണ് സെക്കൻഡ് ഇനി കേരളം എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഫോർ മീറ്റ് പ്രൊഡക്ഷൻ ഫോർ പോയിന്റ് എയിറ്റ് ഫോർ പെർസെൻറ്റേജ് അത്രേ ഉള്ളൂ ഇനി നമ്മുടെ ഒരു ക്ഷീരശ്രീ പോർട്ടലുണ്ട് അത് ആണ് ഡയറി ഡെവലപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് അത് ഡിജിറ്റൽ ഓഫ് ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് ട്വൻ്റി ട്വന്റി ടൂവിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവാർഡ് കിട്ടിയൊരു പോർട്ടലാണ് ക്ഷീരശ്രീ പോർട്ടൽ ഇനി ഭൂമിക എന്നൊരു പോർട്ടലുണ്ട് ജി എസ് ബേസ്ഡ് മാപ്പിംഗ് ആസ് എ ടൂൾ ഫോർ ആനിമൽ റിസോഴ്സസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് അതൊരു ഈ ഒരു ജി ഐ മാപ്പ് എന്താണ് ബേസ്ഡ് മാപ്പിംഗ് എന്തിനാണ് കൊണ്ടുവന്നത് ടു ബിൽഡ് എ ജിയോ സ്പെഷ്യൽ ഡാ ഡേറ്റാ ബേസ് ഓഫ് ഫാമേഴ്സ് എൻഗേജ് ഇൻ അനിമൽ ഹസ്ബൻഡറി ആക്ടിവിറ്റീസ് ഫോർ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് മോണിറ്ററിങ് ഓഫ് ഹെൽത്ത് ബ്രീഡിംഗ് പ്രൊഡക്ഷൻ റിസ്ക് ആൻഡ് ഡിസാസ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് അതായത് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അനിമൽ ഹസ് ഹസ്ബൻഡറി ആയിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർക്ക് എവിടെയൊക്കെ ഈ ഒരു ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഏത് റീജനിലാണ് കൂടുതൽ അവിടെ നിന്നൊക്കെ ഇപ്പോൾ ഒരു അസുഖം ബാധിക്കാൻ ബാധിക്കാനിടയുണ്ട് അങ്ങനെയൊക്കെ ഒരു അതിൻ്റെ ഒരു ജി ഐ എസ് ബേസ്ഡ് മാപ്പിംഗ് ആയിട്ടുള്ളൊരു ഇതാണ് ഭൂമിക എന്ന് പറയുന്ന ഒരു പോർട്ടൽ അത് ഓർമ്മിക്കുക ഇനി ഫിഷറീസ് നോക്കുവാണെങ്കിലോ ഇത് വളരെ പ്രധാനമാണ് ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് ഫിഷ് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് ഗ്ലോബൽ പ്രൊഡക്ഷൻ്റെ സെവൻ പോയിൻറ്റ് നയൻ സിക്സ് പെർസെൻറ്റേജും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ അക്വാ കൾച്ചർ ഇപ്പോൾ ഇൻലാൻഡ് ഫാമിങ്ങിൽ ഫിഷറീസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സെക്കൻഡാണ് അതായത് മറൈൻ നോക്കുവാണെങ്കിൽ ഇന്ത്യ ടോട്ടൽ പ്രൊഡ്യൂ പ്രൊഡക്ഷൻ അത് എങ്ങനെയാണെങ്കിലും ഇന്ത്യ തേർഡാണ് മറൈൻ ആയാലും ഇൻലാൻഡ് ആയാലും നോക്കുകയാണെങ്കിൽ ഇന്ത്യ തേർഡാണ് പിന്നെ ഇൻലാൻഡ് നോക്കുവാണെങ്കിൽ അക്വ കൾച്ചർ ആക്ടിവിറ്റീസിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സെക്കൻഡാണ് ഫസ്റ്റ് ചൈനയാണ് ഷെയർ ഓഫ് ഫിഷറീ സെക്ടറിൻ്റെ ടോട്ടൽ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് എന്ന് നോക്കുകയാണെങ്കിൽ സീറോ പോയിൻറ്റ് നയൻ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഓർമ്മിക്കുക അത് അത്ര ഇംപോർട്ടൻ്റ് അല്ല ഇനി ഫിഷറീസും അഗ്ര അക്വാകൾച്ചറും അഗ്രികൾച്ചർ സെക്ടറിലോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജാണ് ഇനി ട്വൻ്റി ട്വൻ്റി ടു ട്വൻ്റി ത്രീ സമയത്ത് കേരളം എന്ന് പറയുന്ന ഇന്ത്യയിൽ മറയുന്ന എക്സ്പോർട്ടിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഒരു നമുക്കറിയാം നമ്മുടെ ഇവിടെ നിന്നുള്ള ഫിഷ് എക്സ്പോർട്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ അത് സീ ഫുഡ് ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ പേര് കേട്ടതാണ് അപ്പോൾ അത് അതുകൊണ്ട് കേരളം സെക്കൻഡ് ആണെന്നുള്ളത് ഓർമ്മിക്കുക പിന്നെ നമുക്കറിയാം കോവിഡിൻ്റെ സമയത്ത് സുഭിക്ഷ കേരളം പദ്ധതി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ജനകീയ മത്സ്യകൃഷി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വന്നതായിട്ട് ഓർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ സുഭിക്ഷ കേരളം പദ്ധതി ഏത് സമയത്താണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓരോ പദ്ധതി ഏത് സമയത്താണ് ഇപ്പം ഓഖീസ് സൈക്ലോണിൻ്റെ സമയത്ത് ടു തൗസൻഡ് എയ്റ്റീൻ ഫ്ലഡിൻ്റെ സമയത്ത് ട്വൻറ്റി ട്വൻറ്റി കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെയൊക്കെ ഓപ്ഷൻസിൽ വരാം അപ്പോൾ സുഭിക്ഷ കേരളം പദ്ധതി തുടങ്ങിയത് ഈ കോവിഡിൻ്റെ സമയത്താണ് സെൽഫ് സഫീഷ്യൻസി കൊണ്ടുവരാനാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമുക്ക് കുളങ്ങൾ അതായത് ഷീറ്റ്സ് വിരിച്ചിട്ടുള്ള കുളങ്ങൾക്ക് ഇനി ഫിഷർ കാര്യം യാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ടെൻ പോയി ലാക്ക് വ്യക്തികൾ ഫിഷർ പോക്ക് പോപ്പുലേഷനാണ് അത് ടോട്ടൽ പോപ്പുലേഷൻ ത്രീ പോയിന്റ് ടൂ പെർസെൻറ്റേജും ബന്ധന മേഖലയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വ്യക്തികളാണ് ഇതിൽ എയ്റ്റ് പോയിന്റ് ഒരു എയ്റ്റ് ലാഖോളം ആളുകൾ മറൈൻ അതായത് കടലിൽ നിന്നുള്ള മത്സ്യബന്ധനമായിട്ട് അതിനെ ആശ്രയിച്ച് കഴിയുന്ന വ്യക്തികളും ടു പോയിൻ്റ് ഫോർ രണ്ടേ മുക്കാലോളം ലക്ഷം ആൾക്കാരെ ഏതാണ് മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ ഇൻലൻഡ് അപ്പോൾ കായൽ അല്ലെങ്കിൽ അക്വാ കൾച്ചർ ചെയ്യുന്ന വ്യക്തികളാണ് ഇൻലൻഡ് സെക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തികളാണ് ദ നമ്പർ ഓഫ് ആക്റ്റീവ് ഫിഷ് വർക്കേഴ്സ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് സെക്കൻഡ് ആലപ്പുഴയിലാണ് ഇനി ഗവൺമെൻറ് കീഴടയ്ക്ക് മറൈൻ ആംബുലൻസസ് ഒക്കെ കൊണ്ടുവന്നതുണ്ട് കേരളത്തിലെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇപ്പം മറ കടലിൽ പോകുമ്പോൾ പറ്റുന്ന അപകടങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം മുതലപ്പുഴ അപകടമൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് വിഴിഞ്ഞത്ത് വൈപ്പിൻ എറണാകുളത്തെ വൈപ്പിൻ പിന്നെ കോഴിക്കോട് ബേപ്പൂര് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം എറണാകുളത്തെ വൈപ്പിൻ കോഴിക്കോടിലെ ബേപ്പൂരി മൂന്ന് സ്ഥലങ്ങളിലാണ് ഗവൺമെൻ്റ് മറൈൻ ആംബുലൻസ് റീസെൻ്റ്ലി കമ്മീഷൻ ചെയ്ത സ്ഥലങ്ങൾ ഇനി നമുക്ക് ഫോറസ്റ്റിലോട്ട് പോകാം അപ്പോൾ ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് വരുന്നത് നമുക്കറിയാം അപ്പോൾ അത് ഓരോ വർഷം ഇപ്പം രണ്ട് വർഷം കൂടുമ്പോഴത്തേക്കും വരും അപ്പോഴത് അതിലെ ഓരോ സ്റ്റേറ്റിൻ്റെയും വളർച്ച എങ്ങനെയാണ് ഫോറസ്റ്റ് കൂടിയോ കുറഞ്ഞോ ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റിലാണ് അത് ഒന്ന് ജനറലായിട്ട് നോക്കുക അപ്പോൾ ഇതിൽ കേരള എക്കണോമിക് സർവേയിൽ എന്താ പറയുന്നത് ഇന്ത്യയിൽ ട്വൻറ്റി വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജോളം അതായത് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ സെവൻ പോയിൻ്റ് വൺ ലാക്ക് സ്ക്വയർ കിലോമീറ്ററോളം ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത് ഇനി ട്രീ കവർ നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് വരും അപ്പോൾ രണ്ടും കൂടെ കൂടി കൂട്ടി പറയുകയാണെങ്കിൽ അത് ടോ ടോട്ടൽ ഫോറസ്റ്റ് കവർ പ്ലസ് എന്നാൽ ട്രീ കവർ ഏരിയ മൊത്തം നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് ദി ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ദി കൺട്രി ഫോറസ്റ്റ് ആണ് ഇനി കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെറും ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഓഫ് ദി നാഷണൽ ഫോറസ്റ്റ് കവർ അത് ഈസ് ഫ്രം കേരള ഇനി കേരളത്തിൻ്റെ അത് കൂടി എന്താണ് ദ റെക്കോർഡ് ഏരിയ ഓഫ് ഫോറസ്റ്റിൻ്റെ സ്റ്റേറ്റ് ഈസ് അപ്പം എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ട്വൻറ്റി നയൻ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ട്രീ കവർ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ ട്വൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് അതായത് ഏതാണ്ട് തോർട്ടി പെർസൻറ്റേജ് നമുക്ക് ഫോറസ്റ്റ് കവർ ഉണ്ട് ഇനി ടു എൻകറേജ് എൻവൈറൺമെൻറ്റിലെ കോൺഷ്യസ് സെൻ്റർ റെസ്പോൺസിബിൾ സിറ്റിസൻസ് അപ്പം നമുക്കൊരു അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഫോറസ്റ്റ് കൺസർവേഷൻ ഒക്കെ നടത്തുന്ന വ്യക്തികൾക്ക് പ്രകൃതിമിത്രം ഇത് പഞ്ചായത്ത് ലെവലിൽ കൊടുക്കുന്നതാണ് അതേസമയം സ്റ്റേറ്റ് ലെവലിൽ കൊടുക്കുന്നത് പരിസ്ഥിതി മിത്രം അവാർഡെന്ന് പറയും ഇത് പ്രകൃതിമിത്ര പരിസ്ഥിതി മിത്രം ചിലപ്പോൾ ചോദിക്കും എന്താണ് അവാർഡിൻ്റെ എന്നൊക്കെ ഉള്ളത് അത് അതൊന്നും ഓർമ്മിക്കുക സ്റ്റേറ്റ് ലെവലിൽ പഞ്ചായത്ത് ലെവലിൽ എന്താണെന്നുള്ളത് ഇനി നമുക്ക് മൈൻഡ് ഫോഴ്സ് പ്രൊഡ്യൂസേഴ്സ് അതിന് നമുക്ക് വനത്തിൽ നിന്ന് കിട്ടുന്ന കാട്ടു തേൻ അതുപോലത്തെ വിഭവങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്താ എം എസ് പി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇരുപത്തി എണ്ണമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത മൈനസ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്നുള്ളത് ഓർമ്മിക്കുക ഇനി നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഹരിത കേരള മിഷൻ നമ്മൾ ഇന്ത്യ ഏത് വർഷമാണ് സീറോ കാർബൺ അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്ക് ട്വൻറ്റി സെവൻറ്റി ആണ് അപ്പോൾ അതുപോലെ കേരളം നമ്മൾ അപ്പോഴും തന്നെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി അൻപതോടുകൂടെ നമ്മൾ വി ആർ ഗോയിങ് ടു അച്ചീവ് കാർബൺ ന്യൂട്രൽ ആ ഒരു സ്റ്റേറ്റസ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോവുകയാണ് ഇനി പി ഡി എസ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നതോടുകൂടി ഇതിൻ്റെ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രൈമറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ തീരുകയാണ് ഇനി അതുപോലെ ഈ മാനുഫാക്ചറിങ് സെക്ടർ സർവീസ് സെക്ടർ എഡ്യൂക്കേഷൻ ഹെൽത്ത് വിമൺ അങ്ങനെ കുറേ വരുന്നുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഓരോ ക്ലാസ്സിൽ കാരണം അത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ട്രെൻഡ് ഇപ്പം ഒരു വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ എക്കണോമിക് സർവേ ഒക്കെ പഠിക്കാൻ വളരെ ഈസിയാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ട്രെൻഡ് മാറില്ല അതുകൊണ്ട് ഒരു വർഷത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഒരു രണ്ട് മൂന്ന് വർഷത്തേക്കെങ്കിലും നമുക്കത് അത് മനസ്സിലുണ്ടായിരുന്നാൽ നമുക്ക് അത് വെച്ച് തന്നെ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റും പി ഡി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നാല് ടൈപ്പ് റേഷൻ കാർഡാണ് നമ്മുടെ സ്റ്റേറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത് ഒന്ന് അന്ത്യോദയ അന്നായോജന യോജന ചെറുത്ത് പൂർ ആൾക്കാർക്കാണ് അത് കൊടുക്കുന്നത് അത് യെല്ലോ കളറാണ് മഞ്ഞ കളർ റേഷൻ കാർഡ് ഇനി പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ പി എച്ച് ഹെന്ന് പറയും ആ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് റേഷൻ കാർഡ് പിങ്ക് കളറാണ് പി ഫോർ പിങ്ക് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമുണ്ട് നോൺ പ്രയോറിറ്റി സബ്സിഡി ബ്ലൂ നീല കളർ റേഷൻ കാർഡ് ബ്ലൂ ആണ് സോറി അത് നോൺ പ്രയോറിറ്റി സബ്സിഡി കൊടു കിട്ടുന്ന കാർഡുകളാണ് ഇനി നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി കിട്ടുന്നില്ല അവർക്ക് സബ്സിഡി ഇല്ല ഇപ്പോൾ വലിയ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നതാണ് വൈറ്റ് കാർഡ് ഇനി അന്ത്യോദയ അന്ന യോജന എന്നാണ് റി വിശപ്പ് മാറ്റുക പുവറസ്റ്റ് ഓഫ് ദി പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഐഡൻറ്റിഫൈസ് ഫാമിലീസ് നോട്ട് ഹാവ് സ്റ്റേബിൾ ഇൻകം ഒരു സ്ഥിര വരുമാനമില്ലാത്ത ആൾക്കാരെയാണ് നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് മുപ്പത് കിലോ റൈസ് അതുകൊണ്ട് അഞ്ച് കിലോ വീറ്റ് കിട്ടും അപ്പം മുമ്പത്തെ നമുക്ക് കുറച്ച് വളരെ നേരിയ തുകയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അവർക്ക് ഇനി വെറും മന്ത് കിട്ടുന്ന റേറ്റാണ് നമ്മൾ പറഞ്ഞത് എന്തായാലും എമൗണ്ട് ആണ് പറഞ്ഞത് ദ ഫാമിലീസ് ദാറ്റ് ആർ ഐഡൻറ്റിഫൈഡ് ആസ് പ്രയോറിറ്റി ഫാമിലീസ് ആൻഡ് നോട്ട് കവോഡൻറ്റർ എ എ വൈ ഫോൾ ആൺ ദ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് അപ്പം മുൻഗണനാ വിഭാഗത്തിൽ ആരാ വരുന്നത് എ എ വൈയുടെ കീഴിലായി വരാത്തതും എന്ന പ്രയോറിറ്റി ഹൗസ് ഹോൾഡായിട്ട് കണക്കാക്കുന്നതുമാണ് ഇതിന് ഈ പി ഹഷ് എസ് കാറ്റഗറിക്കകത്ത് വരുന്നത് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ പിങ്ക് ആണ് കളർ എന്ന് പറഞ്ഞു ഇനി ഇവർക്ക് അഞ്ച് കിലോ ഫുഡ് ഗ്രെയിൻ പെർ പേഴ്സൺ പെർ മന്ത് കിട്ടും ഇതെല്ലാം സബ്സിഡൈസ്ഡ് റേറ്റിലാണ് കൊടുക്കുന്നത് മറ്റേ എ എ വൈക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണെങ്കിൽ സബ്സിഡൈസ്ഡ് റേറ്റിലാണ് കൊടുക്കുന്നത് ഇനി കുറച്ച് പി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് കുറച്ച് പദ്ധതികൾ നമ്മൾ നോക്കും നോ ഹംഗർ എന്ന് പറയുന്ന പദ്ധതിയുടെ ആരും വിശം വിശപ്പ് രഹിത കേരളം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സുഭിക്ഷ ഹോട്ടൽസ് നമ്മൾ തുടങ്ങിയത് നമുക്ക് ഇപ്പം നോ ഹങ്കർ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സുഭിക്ഷ ഹോട്ടൽ പദ്ധതി വന്നത് ഇനി കെ സോർസ് നമ്മുടെ എല്ലാ റേഷൻ കടകളെ അതിന് എന്താണ് നമ്മൾ ഫെ കെ സ്റ്റോർ സ്മാർട്ടാക്കി മാറ്റാൻ പോവുകയാണ് അതിൻ്റെ കെ സ്റ്റോർ പദ്ധതി ഇനി ഓപ്പറേഷൻ യെല്ലോ എന്താണ് ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കാം ഇത് ഇത് മാറ്റി ഇത് എന്ത് പദ്ധതി പ്രോജക്റ്റ് ആണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഇപ്പം പല യെല്ലോ കളർ വാട്ട് അസോസിയേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ വരാം സോളാർ പാനലാണെന്ന് പറയാം അല്ലെങ്കിൽ ഓയിൽ സീ ഡെവല്മെൻറ്റാണെന്ന് പറയാം അപ്പോൾ ഇവിടെ ഒന്നും ഒന്നും അറിയാത്ത ആൾക്ക് ഇത് വായിക്കാത്ത ആൾക്ക് പെട്ടെന്ന് കിട്ടണം എന്നില്ല അപ്പോൾ യെല്ലോ റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈ നമ്മൾ വളരെ പാവപ്പെട്ടവർക്കുള്ള റേഷൻ കാർഡ് ഹോൾഡ് ചെയ്യുന്ന അനധികൃതമായി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് ഗവൺമെൻറ് അത് സറണ്ടർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രയോറിറ്റി മുൻഗണന റേഷൻ കാർഡുകൾ അത് അർഹരല്ലാത്തവരോട് അപ്പോൾ അങ്ങനെ ഏതാണ്ട് പതിനേഴ് ലക്ഷത്തോളം ആൾക്കാർ സറണ്ടർ ചെയ്തു പക്ഷേ എന്നിട്ടും സറണ്ടർ ചെയ്യാത്ത അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ പിടിക്കാനാണ് ഓപ്പറേഷൻ യെല്ലോ അത് എന്താ റോൾ ഔട്ട് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണ് അനധികൃതമായ ഇത് വച്ചിരിക്കുന്നത് കൈവശപ്പെടുത്തിയിരിക്കുന്നതെന്ന് കണ്ടത് കണ്ടുപിടിക്കും ഓക്കെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യല്ലോ ഇനി പ്രോജക്റ്റ് ഒപ്പം പ്രോജക്റ്റ് ഒപ്പം എന്ന് പറയുന്നത് ഡോർ സ്റ്റെപ്പിൽ ആളുകൾക്ക് ബെഡ് റിഡൻ ആയിട്ടുള്ള പാലിയേറ്റീവ് കെയർ ഇങ്ങനെ സാന്ത്വന പരിചരണമൊക്കെ അതിൻ്റെ കീഴില് വരുന്ന വ്യക്തികൾക്ക് അൺപെയ്ഡായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സന്നദ്ധരായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൻ്റെ കൂടി അവർക്ക് അവരുടെ വീട്ടുപടിക്കൽ വാതിൽ പടി സേവനം എന്നുള്ള രീതിയിൽ കൊണ്ടെത്തിക്കുന്നതാണ് പ്രോജക്റ്റ് ഒപ്പം അപ്പോൾ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി തെളിമ പ്രോജക്റ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അംബ്ലിഷ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആധാർ ലിങ്കിങ് ഇപ്പോൾ റേഷൻ കാർഡും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാ വർഷവും യൂഷ്വലി നവംബർ ഫിഫ്റ്റീൻ ടു ഡിസംബർ ഫിഫ്റ്റീൻതാണ് ഈ റേഷൻ കാർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കറക്ഷൻസ് ഒക്കെ നടക്കുന്നത് അപ്പോൾ ഈ സമയത്ത് റേഷൻ കാർഡ്സിൽ കുറേ ഡ്രോപ്പ് ബോക്സസ് വെച്ചിരിക്കും പരാതികൾ ഒക്കെ കംപ്ലയിൻസും ഓക്കെ പറയാൻ വേണ്ടിയിട്ട് ഇത് അതാണ് തെളിമ പദ്ധതി എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിക്കും പിന്നെ സ്മാർട്ട് പി ഡി എസ് പദ്ധതി ഫുഡ് സെക്യൂരിറ്റി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അത് ഗോൾ അക്കംബ്ലിഷ് ചെയ്യാൻ വേണ്ടി എല്ലാ പി ഡി എസിനെയും ഒന്ന് സ്മാർട്ട് ആക്കാൻ മോഡേൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡേൺ ടെക്നോളജി അതാണ് സ്മാർട്ട് പി ഡി എസ് ഇനി മിഡ് ഡേ മീൽ പ്രോഗ്രാം അത് അത് ഒരു മെൻഷൻ ഒരു വർഷം മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി കേരളമാണ് ഇന്ത്യയിൽ തന്നെ മിഡ് ഡേ മീൽ തുടങ്ങാനുള്ള ഒരു വൺ ഓഫ് ദ എന്താണ് ഒരു നിന്ന ഒരു സ്റ്റേറ്റ് അപ്പോൾ അത് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ നമ്മളത് ഇന്ത്യ നാഷണൽ ലെവലിൽ റോൾ ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കേരളം തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഇപ്പം അത് ഫിനാൻഷ്യൽ സപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കൂടെ സഹ സഹായത്തോടു കൂടിയാണ് അപ്പോൾ സെൻട്രൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് സെൻട്രൽ സ്പോൺസർ സ്കീമായി മറന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ഇനി സെൻട്രൽ ഫോർ പ്രൈസ് റിസർച്ച് എന്നൊരു കാര്യം എക്കണോമിക് സർവേ കണ്ടു നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അതായത് എ പ്രൈസ് മോണിറ്ററിങ് സെൽ ഫോർ മോണിറ്ററിങ് ദ ഫ്ലക്ച്വേഷൻ ഇൻ ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അപ്പോൾ സെറ്റപ്പ് ഇൻ ഇന്ത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു തൗസൻഡ് സെവൻറ്റീൻ അപ്പോൾ ടു തൗസൻഡ് സെവൻറ്റീനില് സിവിൽ സപ്ലൈസ് ഡിപാർട്ട്മെൻറ്റിൽ സെറ്റ് ചെയ്തൊരു പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തിൻ്റെ സെല്ലാണ് സെൻറ്ററാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു എന്തു ക്ലാസ്സോടുകൂടെ നമുക്ക് ഈ ഇക്കണോമിക് സർവേയിലുള്ള അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചർ എൻവൈറൺമെൻറ്റ് ഫോറസ്റ്റ് ലൈഫ് സ്റ്റോക്ക് പി ഡി എസ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ചാപ്റ്റർ കഴിയാണ് ഓക്കെ അപ്പോൾ ഇനിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഇതുപോലെ ഓരോ വീഡിയോസിലായിട്ട് എടുത്തു പോകാം എല്ലാം കാണാൻ മറക്കരുത് എന്തായാലും നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി എക്സാമിന് മുമ്പ് അതിൻ്റെ പ്രിലിംസായാലും ആയാലും മുമ്പ് കാണാതെ പോകരുത് എന്തായാലും ഇത് കാണാൻ വിട്ടുപോകരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്